ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെക്യൂർ കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ്. ഇന്നത്തെ ഇതൊരു സെയിൽ വീഡിയോ ആണ്. എൻ്റെ കഴിഞ്ഞ സെയിൽ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാൻസ് വാങ്ങി, അവരോടൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതിൽ സെയിൽ ഫിനിഷ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തു. അപ്പോൾ നെക്സ്റ്റ് സെയിൽ വീഡിയോ ഒന്നാൻ ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മുമ്പ് ചെടികൾ വാങ്ങിയ പല കൂട്ടുകാരും എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുമ്പ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചിരുന്ന പ്ലാന്റ്സ് അവൈലബിൾ ആണോ എന്ന് ചിലവർ അന്വേഷിച്ചിരുന്നു. അതുപോലെ തന്നെ ആ വീഡിയോസിൽ ഞാൻ പ്ലാന്റ്സ് നട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ ഫാൻസി പോട്ടുകൾ പലർക്കും വേണമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഫാൻസി പ്ലാന്റ് പോട്ട്സിൻ്റെയും ഒരു സെയിൽ വീഡിയോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. രണ്ട് മൂന്ന് വെറൈറ്റി പോട്ട്സ് ആണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. അതുകൂടാതെയുള്ള പോട്ട്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ കാറ്റലോഗ് ഉണ്ടാവും പ്ലാന്റ്സിൻ്റെയും പോട്ട്സിൻ്റെയും. അതിൽ നോക്കി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പ്ലാന്റ്സ് വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏതൊക്കെ റൂമിൽ വെക്കാം, എങ്ങനെയൊക്കെ വെക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ചൊക്കെ ഒരു ഐഡിയ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. സെല്ലിസ്റ്റിൽ ഏറ്റവും അത് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഹാങ്ങിങ് പോട്ടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ടാണ്. എൻ്റെ മുമ്പത്തെ പല വീഡിയോസിലും ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ട്സിൽ വളർത്താവുന്ന ഏതൊരു പ്ലാന്റും നമുക്ക് ഇതിൽ നട്ടുപിടിപ്പിക്കാം കേട്ടോ. ഞാൻ കൂടുതലും മണി പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കാണാനൊരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. വാണ്ടറിങ് ജൂ എന്ത് ഭംഗിയായിട്ട് ഇതിൽ നിൽക്കണേന്ന് നോക്ക്. നമുക്കിതിങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഏതൊരിടത്തും ഇതിങ്ങനെ തൂക്കാട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ലല്ലോ ഈ പോട്ടിന്. ഇൻഡോറിൽ ഇങ്ങനെ വിൻഡോ സൈഡിലൊക്കെ തൂക്കിയിട്ടാൽ സൂപ്പർ ലുക്കാണ് കണ്ടോ. ഇതിൻ്റെ മൂന്ന് സൈഡിലും ഇതുപോലെ റൗണ്ടിൽ ഹോൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ ചെടികൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ ഇങ്ങനെ വളർന്നു വരുമ്പം ആ ഹോൾസിലൂടെ ഇങ്ങനെ തല പുറത്തിട്ട് പുറത്തേക്ക് വരും. അത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണേ. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഹോളിലൂടെ നമ്മൾ ഹാങ് ചെയ്യാനുള്ള സ്റ്റിക്ക് ഇങ്ങനെ സാവധാനം പ്രസ് ചെയ്ത് ഇറക്കണം. അതിൻ്റെ ആ സ്റ്റിക്കിൻ്റെ മറ്റേ സൈഡിൽ ഇതുപോലെ ഹാങ് ചെയ്യാനുള്ള ഒരു ഹുക്കും കൂടെ ഉണ്ട്. നമ്മൾ ചെടിക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഒത്തിരി വെള്ളമൊഴിച്ച് കൊടുക്കാണ്ടിരുന്നാൽ മതി. കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ആ കറുത്ത പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഫില്ലായി കിടന്നുള്ളൂ. 100 rupees ആണ് ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് കേട്ടോ. അടുത്ത ഒരു വാൾ പോട്ടാണ്. ഞാൻ മണി പ്ലാന്റ്സിനെ കുറിച്ചിട്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ സെയിം പോട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് വാളിൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു പോട്ടാണിത് കേട്ടോ. നല്ല കളർഫുൾ കല്ലുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ട് ചിലരിതിൽ മീൻ വളർത്തും. ഇതുപോലെ നല്ല ഹാങ്ങിങ് പ്ലാന്റ്സ് വളർത്തിയാലും നല്ല ഭംഗിയാണ്. പോട്ടിൽ നമ്മൾ വളർത്തുന്ന ചെടികളുടെ വേര് വെള്ളത്തിൽ മുങ്ങാൻ മാതിരി വെള്ളത്തിലുണ്ടോയെന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം കേട്ടോ. എക്സ്ട്രാ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും വെള്ളം മുഴുവൻ മാറ്റി പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചെടി വെള്ളമൊന്നും ഇല്ലാതെ ഈ പോട്ട് കാണാൻ ഇങ്ങനെയാണ് ഇരിക്കുക. അതിൻ്റെ കണ്ട ഏറ്റവും മുകളിലായിട്ട് ഒരു ഹോളുണ്ട്. അപ്പോൾ വാളിൽ നമ്മളൊരു ചെറിയ ആണി അടിച്ചിട്ട് ആ ഹോളിലൂടെയാണ് നമ്മൾ പോട്ട് വാളിൽ ഫിക്സ് ചെയ്യുക. കാര്യം ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണെങ്കിലും കാണാനായിട്ട് ശരിക്കും ഒരു ഗ്ലാസ് പോട്ടിൻ്റെ തന്നെ ലുക്കാണേ. റൂമിനകത്ത് ചെടികൾ വെക്കാനായിട്ട് സ്പേസ് ഇല്ലാത്തവർക്ക് ഈ ഒരു വാൾ പോട്ട് ഒത്തിരി യൂസ്ഫുള്ളായിരിക്കുമേ. മൂന്നും നാലും വാൾ പോട്ടൊക്കെ ഒരു റൂമിനകത്ത് തന്നെ ഫിക്സ് ചെയ്ത് അതിൽ വെള്ളത്തിൽ വളർത്താവുന്ന പലതരത്തിലുള്ള ചെടികൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് റൂം നല്ല പച്ചപ്പ് നിറയ്ക്കുന്നവരുണ്ട്. പോട്ട് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു പോട്ടിന് 200 rupees ആണ് റേറ്റ്. നമുക്ക് ടേബിൾ ടോപ്പറായിട്ട് യൂസ് ചെയ്യാവുന്ന 90 rupees വില വരുന്ന ഈ ഒരു പോട്ടിൻ്റെ കളർ വെറൈറ്റീസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കാറ്റലോഗിലുണ്ട്. നിങ്ങൾക്കത് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. പ്ലാന്റ്സിൻ്റെ സെയിൽ ലിസ്റ്റിൽ ഏറ്റവും അധികം ഞാൻ കാണിക്കുന്ന ഈ ഒരു സ്പൈഡർ പ്ലാന്റാണ്. മറ്റേതൊരു പ്ലാന്റിനേക്കാളും കൂടുതലായിട്ട് വായു ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളത് ഈ ഒരു സ്പൈഡർ പ്ലാന്റിനാന്നാ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പ്ലാന്റ് വാങ്ങി ഹാങ്ങിങ് പോട്ടിലോ അല്ലാതെയോ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സൈസ് ആണിത്. ഇതിൻ്റെ ഒരു പോട്ടിൽ കാണിക്കുന്ന അത്രയും പ്ലാന്റിന് 80 rupees ആണ് റേറ്റ്. നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയ റബ്ബർ പ്ലാന്റ് ആണ് അടുത്തായിട്ട് സെയിലിനുള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്ത പ്ലാന്റാണ്. ഇതിൻ്റെ അടുത്തൊരു വെറൈറ്റി കണ്ടോ. ഇതിനൊരു ഡിഫറെൻറ്റ് ലുക്കാണ്. നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ്സും ആണല്ലോ ഇതൊക്കെ. എനിക്കിത് കാണുമ്പോൾ മിലിറ്ററിക്കാരുടെയൊക്കെ യൂണിഫോമിൻ്റെ ഡിസൈൻ പോലെ തോന്നും. ഇത് ഞാൻ സെയിലിനായിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇലകളൊന്നും ഞാൻ തുടച്ച് വെച്ചിട്ടില്ല. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ പ്ലാന്റ് വെക്കുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ്ങിൽ നിൽക്കും. ഈ സെയിം സൈസിൽ നല്ല വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിന് 200 rupees ആണ് റേറ്റ് കേട്ടോ. ഇനിയുള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ്. ബെസ്റ്റ് എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. എൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇങ്ങനെ കാട് പോലെ വെച്ചേക്കാണ് കുറേ ചട്ടിയിൽ നട്ടിട്ട്. ഞാൻ കാണിച്ചത് കൂടാണ്ട് ഇതുപോലൊരു നോർമൽ വെറൈറ്റിയും കൂടിയുണ്ട്. രണ്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഭംഗിയൊക്കെ കൂടുതൽ ഇതുകൊണ്ടുള്ള ഉപയോഗമാണ് നമുക്ക് പ്രധാനം. സ്നേക്ക് പ്ലാന്റിൻ്റെ ഈ ഒരു ഗ്രീൻ വെറൈറ്റിക്ക് ഒരു ഷൂട്ടിന് 50 rupees, അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ലൈനുള്ള വെറൈറ്റിക്ക് 60 rupees ആണ് റേറ്റ് കേട്ടോ. ടോപ്പ് 3 എയർ പ്യൂരിഫയിങ് പ്ലാന്റ്സിൽ പെട്ട പീസ് ലിലിയും നമുക്ക് സെയിലിനായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പുതിയ മൊട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ പ്ലാന്റിൻ്റെയും കടയ്ക്ക് കുഞ്ഞു കുഞ്ഞു തൈകളും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തരുമ്പോൾ ഇത് ഫുള്ളായിട്ടാണ് തരിക കേട്ടോ. ഒരു പ്ലാന്റിന് 150 rupees ആണ് പ്രൈസ് വരുന്നത്.
നമ്മൾ ഏതൊരു പ്ലാന്റും ഇൻഡോറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിരിക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് ബ്രൈറ്റ് ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എടുത്ത് അതൊന്ന് സൂര്യപ്രകാശം കൊള്ളിക്കണേ, ഇല്ലെങ്കിൽ ആ ചെടി അധികം കാലം നിൽക്കില്ല. വായു ശുദ്ധീകരണത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന സിങ്കോണിയം പ്ലാന്റ്സിലെ ഈ ഒരു വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും പോട്ടിൽ നട്ട് നല്ല ബുഷിയായിട്ട് വളർത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ പോട്ടിൻ്റെ നടുക്ക് ഒരു നീളമുള്ള സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അങ്ങനെ പടർന്ന് കയറിയും വളർന്നോളും. ഇതൊക്കെ ലിവിംഗ് റൂമിൽ വെച്ചിരുന്ന പ്ലാന്റ്സ് ആണ്, ഇച്ചിരി വെയിലൊള്ളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു അരേക്കാപ്പാമം നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണേ. ഇതിൻ്റെ ഇലകൾക്കാണെങ്കിൽ നല്ല വലിപ്പം വെക്കുമല്ലോ, അതുകൊണ്ട് എയർ പ്യൂരിഫിക്കേഷനും അത്രയധികം നടക്കും. നമ്മളായിരിക്കുന്നിടത്ത് ഒരു നിറഞ്ഞ പച്ചപ്പ് കിട്ടാനും ഈ അരേക്കാപ്പാമം വെച്ച് പിടിപ്പിക്കുന്ന നല്ലതായിരിക്കും. ഇതിൻ്റെ ഒരു തൈക്ക് 50 രൂപയാണേ. മണി പ്ലാന്റിൻ്റെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇതിൻ്റെ ഒരു പ്ലാന്റിന് 20 റുപ്പീസാണ് റേറ്റ്. ഇതുപോലെ കിച്ചണിൻ്റെയോ അല്ലെങ്കിൽ വർക്ക് ഏരിയയുടെ ഒക്കെ വിൻഡോ സൈഡിൽ ബൗളുകളിൽ വെള്ളത്തിൽ മണി പ്ലാന്റ് വെക്കുകയോ അല്ലെങ്കിൽ ജനലിക്കോടെയൊക്കെ ഇങ്ങനെ കയറ്റി വിടുകയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാവും, എയർ പ്യൂരിഫിക്കേഷൻ നന്നായിട്ട് നടക്കും. ഇതിനൊക്കെ ഒത്തിരി കെയറും അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി വായു ശുദ്ധീകരിക്കാൻ നല്ല കഴിവുള്ള അഗ്രോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് എൻ്റെ കയ്യിലുള്ള വെറൈറ്റീസ് കാണിക്കാം. കാണുമ്പോൾ ഒറിജിനലാണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ലീഫുള്ള റെയർ വെറൈറ്റിയാണ് ഇത്, കാൻഡി കെയിൻ. ഇതിൻ്റെ നല്ല വലിയ ഷൂട്ട്സാണ് നിങ്ങൾക്ക് തരിക, ഒരു പ്ലാന്റിന് 190 റുപ്പീസാണ്. ഇതുപോലെ തന്നെ ഭംഗിയുള്ള അഗ്ലോണിമ കമ്മ്യൂട്ടാറ്റം, ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞ എൻ്റെ അഗ്ലോണിമകളുടെ സെയിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളത് നല്ല വലിയ ഷൂട്ടാണ്, ഒരു പ്ലാന്റിന് 90 റുപ്പീസാണ് റേറ്റ് കേട്ടോ. നല്ല വലിയ ഇലകളാണ്. ഇനിയുള്ളത് ചൈനീസ് എവർഗ്രീൻ്റെ ഈ ഒരു വെറൈറ്റി, നല്ല ഭംഗിയുള്ള വിടർന്ന ഇലകളാണ്. ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ്, ഒരു പ്ലാന്റിന് 200 റുപ്പീസാണ് റേറ്റ്. അഗ്ലോണിമയുടെ തന്നെ ഈ ഒരു വെറൈറ്റിക്ക് 100 റുപ്പീസാണ് ഒരു പ്ലാന്റിന് വില. അതുപോലെ തന്നെ ഭംഗിയുള്ള ഈ ഒരു നല്ല ഡാർക്ക് ഗ്രീനിൽ പിങ്ക് സ്പോട്ടുള്ള ഈ ഒരു പ്ലാന്റിനും 100 റുപ്പീസ് തന്നെയാണ്. ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ ഒരു ഷൂട്ടിന് 50 റുപ്പീസാണേ. ഇത് ഇൻഡോർ ആയിട്ട് നമ്മൾ വെക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന അഗ്ലോണിമയാണ്. അതുപോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു ചെടിയും കൂടിയാണ്. ഇതുപോലെ തന്നെ എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാവുന്ന ഫിലോഡെൻഡ്രോണിൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് ഒരു ഷൂട്ടിന് 40 റുപ്പീസാണ്. ഈ ഹാർട്ട് ഷേപ്പ് ലീഫുള്ള ഈ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിക്കും ഒരു പ്ലാന്റിന് 40 റുപ്പീസ് തന്നെയാണേ. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്ലാന്റ്സും പോട്ട്സൊക്കെ വേണ്ടവർ എത്രയും വേഗം എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് 9 AM to 9 PM ആണ്. മാക്സിമം എല്ലാവരും തന്നെ റിട്ടേൺ മെസ്സേജായിട്ടോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജോ ആയിട്ടോ എന്നെ കാര്യങ്ങൾ അറിയിക്കണേ. ഞാനൊരു പക്ഷേ റിപ്ലൈ തരാനായിട്ട് വൈകുന്നത് കണ്ട് ആരും പറയാവരുത്, ഇച്ചിരി ലേറ്റായിട്ടായാലും ഞാൻ മറുപടി തന്നിരിക്കും. നിങ്ങൾ ഓർഡർ ചെയ്യുമ്പം പ്രോപ്പറായിട്ട് പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ പേര് എഴുതി അയക്കുകയോ ചെയ്യണം. ഞാൻ DTDC വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. ഓൾ ഇന്ത്യ ഞാൻ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുന്നുണ്ട്. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ബൈ ബൈ.